ഉണ്ണിയമ്മേ തുമ്പടി വന്നു. ഈ രാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ താങ്കൾ ഈ കോടതി വിധി ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ പള്ളി നിർമ്മാണം വേണമെന്നാണല്ലോ കോടതി ഉത്തരവ്. അതിലൊരു വേഗം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി? അവിടുത്തെ കാര്യത്തിൽ എന്ത് പരിശോധന അവിടെ നടക്കുന്നുണ്ടോ? അവിടെ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള കാര്യങ്ങൾ എവിടെ വരെ എത്തി? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, ഒരു വാചകം ഉണ്ടായിട്ടുണ്ടോ പ്രധാനമന്ത്രിയിൽ നിന്ന്? കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് രണ്ട് ട്രസ്റ്റുകൾ രൂപീകരിക്കാനാണ്. ഒന്ന്, മുസ്ലിം വിഭാഗത്തിന് പള്ളി നിർമ്മിക്കാൻ ആവശ്യമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കുക. ഹിന്ദു വിഭാഗത്തിനും അതുപോലെ തന്നെ. ആ രണ്ട് കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. മുസ്ലിം വിഭാഗത്തിന് അവരുടെ സ്ഥലം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പള്ളി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഹിന്ദു വിഭാഗം പൂർണ്ണമായും വിശ്വാസികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണം വെച്ചുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിത്. അവിടെ സർക്കാരിന്റെ റോള് ആ ട്രസ്റ്റ് രൂപീകരിച്ചോടെ കഴിഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിലും സർക്കാരിന്റെ റോള് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? അവിടെ സ്ഥലം അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പള്ളി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടിൽ നിന്ന് എനിക്കറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ പോയിട്ട് ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അത് സ്വാഗതാർഹമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായിരിക്കും അവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് അറിയുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടങ്ങിയ ഒരു സമുച്ചയം ഉണ്ടാവുന്നു നിൽക്കുന്നു. വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. അത് കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുന്നത് എങ്ങനെയാ? ഒന്നത്, രണ്ട്, അദ്ദേഹം പറഞ്ഞെന്താ ഇവിടെ ഇന്ന് ഭരണഘടന കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും എം പിമാരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ തോതിൽ ജനാധിപത്യത്തെക്കുറിച്ച് വികാരാധീനായി. സണ്ണിക്കുട്ടി എബ്രഹാമിന് ഓർമ്മയുണ്ടോ? ഈ രാജ്യത്ത് പ്രതിപക്ഷം മുഴുവൻ ജയിലിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഞാൻ വരാം, പക്ഷേ അവൻ എന്നോട് രക്ഷണം മിണ്ടാൻ പാടില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് ആ പാർലമെന്റിനകത്ത് കയറി നിന്ന് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിൽ ഒരാൾ പോലും ഇല്ലാതെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചൊരു കാലം ഉണ്ടായിരുന്നില്ലേ? നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. ഈ പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ, ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലായിരുന്നില്ലേ? അങ്ങനെ ഭരണഘടനയെ കൊല്ലാക്കൊല ചെയ്തായിരുന്നു നിങ്ങൾ. ഇന്ന് നിങ്ങൾ ശ്രീരാമന് ജയ് വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. രാമൻ 92 ഡിസംബർ 6 ആറാം തീയതി ഉത്തർപ്രദേശിൽ നടന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിന്റെ പേരിൽ ഞങ്ങളുടെ 5 സർക്കാരുകളെ പിരിച്ചുവിട്ടത് എന്തിനാണ്? ഏതാ ചെറുപ്പക്കാരൻ? രാജസ്ഥാനിലെ ബി ജെ പി സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? മഹാരാഷ്ട്രയിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? അല്ലെങ്കിൽ മധ്യപ്രദേശിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? ഗുജറാത്തിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള ബി ജെ പി സർക്കാരുകളെ കൂടി പിരിച്ചുവിട്ടത്? ഉത്തർപ്രദേശ് സർക്കാരിനെ പിരിച്ചുവിട്ടത് മനസ്സിലാക്കാം, അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നടന്നു. പകരം ഭരണഘടനയെ പിച്ച് ചീന്തിക്കൊണ്ട് ബി ജെ പി ജയിച്ച സ്ഥലങ്ങളിലെ മുഴുവൻ സർക്കാരുകളെയും ഒരൊറ്റ ഉത്തരവിലൂടെ പിരിച്ചുവിട്ട ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നടപടി ചെയ്താരാ? അത് കോൺഗ്രസ് അല്ലേ ചെയ്തത്? അപ്പൊ നിങ്ങൾ എന്തിനാണ് ജനാധിപത്യത്തെ കുറിച്ച് വാചാരരാകുന്നത്? നിങ്ങൾക്ക് എന്ത് അർഹതയാണ് കാര്യത്തിലുള്ളത്? ഇന്ന് നോക്കൂ, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലും ആക്രമിക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടത്. ബി ജെ പി ആണോ? നിങ്ങളുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ഇന്ത്യ സഖ്യം ഭരിക്കുന്ന ബംഗാളിലല്ലേ ആക്രമിക്കപ്പെടുന്നത്? പോയി ഒന്ന് അന്തി ഉറങ്ങാൻ പോലും അനുവദിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധിയെ? സന്ദീപ്, ആക്രമിക്കപ്പെട്ടിട്ടില്ല. മാൾഡ ഗസ്റ്റ് ഹൗസിൽ പോയി ഒരു പായ വിരിച്ചുറങ്ങാനുള്ള സംവിധാനമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ സഖ്യത്തിന്? മാൾഡ ഗസ്റ്റ് ഹൗസിൽ ഒരു പായ വിരിക്കാനുള്ള സ്ഥലങ്ങൾ എന്ത് സഖ്യമാണ് നിങ്ങളുടെ? ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത്, ഒരു സെക്കൻഡ്, ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സർക്കാർ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞത്. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവരാണ് നീ. എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട്. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് തന്നെയാണ് കേന്ദ്രത്തെ ആരാണ് നന്നായി പ്രതിരോധിക്കുന്നത് എന്ന ചോദ്യമാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ നടപടികൾ കൂടി വിശദീകരിക്കേണ്ടി വരും. സന്ദീപ്, അല്ലല്ല, അതിന് പകരം ഒരു സെക്കൻഡ് സ്മൃതി, ഒരു സെക്കൻഡ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കുറിച്ച് ചർച്ച നടത്താൻ എന്ന് പറഞ്ഞ് വന്ന രണ്ടു പേർക്കും ആ മുഖ്യമന്ത്രി പ്രസ്താവനയെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ മറ്റ് വിഷയങ്ങളിലേക്ക് പരന്ന് കഴിഞ്ഞ ഒരാഴ്ചയോ 15 ദിവസവുമായി ചർച്ച ചെയ്ത വിഷയങ്ങളിലേക്ക് അങ്ങനെ പാറി പറഞ്ഞ് ചർച്ച